നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാരിന് കൂട്ടത്തിൽ നിന്ന് തന്നെ അടികിട്ടുന്നു സി പി സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രൂക്ഷ വിമർശനം ഭക്ഷ്യവകുപ്പിന്റെ ബജറ്റിൽ തുക അനുവദിക്കാത്തതിലും വിദേശ സർവകലാശാലയ്ക്ക് അനുമതി നൽകിയതിലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന സംസ്ഥാന കൗൺസിൽ അംഗവും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയുമായ ആർ ലതാദേവി പരിഹസിച്ചു മുഖ്യമന്ത്രിക്ക് ആഡംബരത്തിനും ദൂർത്തിനും കുറവില്ല മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടികൾ ചിലവിടുന്നുവെന്ന് വി പി ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തി ആലോചനയില്ലാതെ തയ്യാറാക്കിയതാണ് സംസ്ഥാന ബജറ്റ് ഈ സർക്കാരിനെ അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ ബജറ്റിൽ തീർത്തും അവഗണിച്ചു മുൻകാലത്തെ പോലെ ബജറ്റ് തയ്യാറാക്കുമ്പോൾ വേണ്ട കൂടിയാലോചനകൾ ഇപ്പോൾ നടക്കുന്നില്ല ഭിന്ന നയമാണ് പാർട്ടി വകുപ്പുകളോടുള്ളതെന്നും സംസ്ഥാന കൌൺസിലിൽ അംഗങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചു വിമർശനം കടുത്തതോടെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടപെട്ടു പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒന്നും പുറത്തു പോകരുതെന്നും അനാവശ്യ ചർച്ചകൾ വേണ്ടെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി വിദേശ സർവകലാശാലയ്ക്ക് എതിരെയും വിമർശനം ഉണ്ടായി വിദേശ സർവകലാശാല വിഷയത്തിൽ മുന്നണിയുടെ ാണ് നടക്കുന്നത് എതിർത്ത് ലേഖനം എഴുതിയവർ ഇപ്പോൾ നടപ്പാക്കുന്നു വിഷയം ഉന്നയിക്കണമെന്നും ആവശ്യമുയർന്നു വിദേശ സർവകലാശാല നയവ്യതിയാനം എന്ന ബിനോയ് വിശ്വവും സമ്മതിച്ചു മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണിതെന്നും വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ തീർത്തും അവഗണിച്ചതായും യോഗത്തിൽ വിമർശനമുയർന്നു ബജറ്റ് തയ്യാറാക്കുമ്പോൾ മുൻപൊക്കെ കൂടിയാലോചന നടന്നിരുന്നു എന്നാൽ ഇപ്പോഴതില്ല പാർട്ടി വകുപ്പുകളോട് ഭിന്ന നയമാണെന്നും അഭിപ്രായം ഉയർന്നു സിപിഐ സംസ്ഥാന കൌൺസിൽ ഇന്നും തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ബജറ്റിൽ പാർട്ടിയുടെ വകുപ്പുകളെ അവഗണിച്ചതിന് എതിരായ വിമർശനങ്ങൾ ഇന്നും യോഗത്തിൽ ഉണ്ടായിരിക്കും ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നും നാളെയും തിരുവനന്തപുരത്ത് ചേരും കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടിംഗ് ആണ് പ്രധാന അജണ്ടയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലും ചർച്ചകൾ നടക്കും സ്ഥാനാർത്ഥി സാധ്യതകളും തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നയസമീപനങ്ങളും ചർച്ചയാകും എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം അടക്കമുള്ള സാഹചര്യങ്ങളും ചർച്ചയായേക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത